ഫ്രണ്ട്സ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിശേഷ ദിവസങ്ങൾക്കും അല്ലാതെയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ അത് എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടു നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിപ്പിക്കുക അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് എഴുതുവാനും മറക്കരുത് ഞാൻ ഇതിനു മുൻപും എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്വീറ്റ് ഡിഷ് അപ്പോഴിനി വീഡിയോയിലോട്ട് പോകാം ഒന്നേകാൽ കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് അരിപ്പയിലിട്ട് പൊടി കളഞ്ഞ് വെച്ചതാണ് ഇനി അത് നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഗ്യാസ് ഓൺ ചെയ്ത് നല്ല പോലെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒരു ചെറിയ കളർ വ്യത്യാസം വരും ഇതിന്റെ ഒരു പച്ചമണം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത് നിറം മാറി തുടങ്ങി നല്ല വാസന വന്ന് മൂത്തതിന്റെ കണ്ടാലറിയാം ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം ചെറുപയർ പരിപ്പ് നല്ല പോലെ ചൂടാറി ഞാൻ ഇതൊരു 5 മിനിറ്റ് ഫാൻറി ചോട്ടിൽ വെച്ച് ചൂടാക്കി എടുത്തു ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ടുകൊടുക്കാം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടാണ് പൊടിച്ചത് ക്വാണ്ടിറ്റി കുറവായത് കാരണം ഇനി ഞാനിത് വലിയ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു കാരണം ശർക്കരയും ഇട്ട് കൊടുക്കണം അതുകൊണ്ട് ഇതിപ്പോ കണ്ടുവല്ല പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല പോലെ ഇനി ഇത് അരിപ്പയിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാനിവിടെ ഓർഗാനിക് ശർക്കരയാണ് അതുകൊണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെറുപയർ പരിപ്പും 4 ഏലക്കായ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചത് ഇനി ഇതിലേക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് വരാം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പോലെ പൊടിഞ്ഞു കിട്ടണം എന്റെ ആ വലിയ ജാറിൽ നല്ല പോലെ പൊടിഞ്ഞില്ല അതുകൊണ്ട് ഇത് മുഴുവൻ ചെറിയ ജാറിലേക്ക് കൊണ്ടു കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് 1/4 കപ്പ് നെയ്യ് ഇത് മുഴുവൻ ഇതിലേക്ക് ആവശ്യമുണ്ടോ എന്ന് അറിയില്ല കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഉരുള പിടിച്ച് നോക്കാം ഇതൊട്ടും ചൂടൊന്നുമില്ല സാധാരണത്തെ നെയ്യാണ് ഞാനിവിടെ അമൂൽ നെയ്യാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയ നെയ്യും ഉപയോഗിക്കാം നമുക്ക് ഉരുള പിടിക്കാൻ പാകത്തിനുള്ള നെയ്യ് ചേർക്കാവൂ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഉരുള പിടിച്ചു നോക്കുക ഇതൊന്നിങ്ങനെ ഇങ്ങനെ ആക്കി എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് ആക്കി എടുക്കണം ഇപ്പൊ അത് കൂടുതൽ ഉറച്ചില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ഇത് ഉറച്ചോളും ലഡു എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു റെഡിയായി ഇത് ഞാനിങ്ങനെ ഫോട്ടോയിന് വേണ്ടി സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എനിക്കിവിടെ ടോട്ടൽ 1/4 കപ്പ് ചെറുപയർ പരിപ്പും 1 കപ്പ് ശർക്കര 1/4 കപ്പ് നെയ്യ് ഇതാണ് ഞാൻ എടുത്ത അളവ്